ക്രിസ്മസിന്റെ ഭേദവിചാരങ്ങളിൽ ദാവീദ് എന്നൊരു സുന്ദര വ്യക്തിത്വം നിറഞ്ഞു കവിയുകയാണ്. ദൈവവുമായി ഇടകലരുന്ന മനുഷ്യന്റെ അടയാളമാണവൻ. ഇടകലരുന്നു എന്ന് മാത്രമല്ല, ഇടപഴകുകയും ചെയ്യുന്നു. ദാവീദിന്റെ പുത്രൻ, ദാവീദിന്റെ വംശം, ദാവീദിന്റെ പട്ടണം ബത്ലഹേമിൽ നിന്ന് ദൈവം തന്റെ കയ്യാൽ തിരഞ്ഞെടുത്ത് ജീവിതവഴികളിലൂടെ മെനഞ്ഞെടുത്ത് തന്റെ ഭവനത്തിന്റെ അധിപനാക്കിയവനാണ് ദാവീദ്. കർത്താവായ ക്രിസ്തു ബത്ലഹേമിൽ നിന്ന് തന്നെ വരുന്നു. ദാവീദിന്റെ പിന്മുറ എങ്കിലും ദാവീദ് പോലും അവനെ കർത്താവെന്ന് വിളിക്കുന്നു. മനുഷ്യന്റെ നിശ്വാസങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഒരു ദൈവ കൊടുങ്കാറ്റു പോലെ അവൻ വരുന്നു. മനുഷ്യന്റെ കരവേലകളെ ചേർത്തണച്ച് ഒരു പുതുപ്രപഞ്ചം വിരിയിച്ചുകൊണ്ട് അവൻ വരുന്നു. നരൻ ദൈവമാകാൻ ദൈവം നരനായി, മനുഷ്യനും ദൈവവും പിരിയാനാവാത്ത വിധം കലർന്നിരിക്കുന്നു എന്ന് നമ്മെ കാണിച്ചു തരാൻ. മണ്ണാങ്കട്ടയും കരിയിലെയും ഒരുമിച്ച് യാത്രയ്ക്ക് പോയതുപോലെയല്ല, കാറ്റടിച്ചാലും മഴ ചാറിയാലും പിരിയാത്ത വിധം നാം ഒന്നായി കഴിഞ്ഞു. ദൈവം നമ്മിലും നാം ദൈവത്തിലും. നമ്മുടെ വീട്ടാക്കടങ്ങളെ വീട്ടാൻ അവൻ വന്നുവെന്ന് പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ആൻസലം ചോദിച്ചു, കുർ ഓമോ ദേവൂസ്, ദൈവം എന്തിന് മനുഷ്യനായി? ദൈവം മനുഷ്യനായതിന് ഒരു പ്രധാന കാരണമുണ്ട്. ദൈവത്തെ കൂടാതെ മനുഷ്യന് ദൈവത്തെ പോലെ ആകാൻ സാധിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ തന്നെ. ആദിമാതാപിതാക്കളിൽ വേരൂന്നി വളരുന്ന ആ ചിന്ത ഇന്നും പടർന്നു പന്തിരിക്കുകയാണ്. ദൈവത്തെ കൂടാതെ ദൈവത്തെ വെല്ലുന്നവരായി മാറാനുള്ള ആവേശം. അതിന് മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും കൂട്ടുപിടിക്കുന്നു. കുറേ ദൂരം ഓടാമെന്നല്ലാതെ നിത്യമായ ഉറപ്പുകളൊന്നും നടത്താൻ അവയ്ക്കാവില്ല. മാത്രമല്ല, ദൈവത്തെ കൂടാതെ പിന്നിട്ട നിണവഴികളിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പലതും കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഇക്കാലത്തെ പ്രശസ്തനായൊരു ചിന്തകൻ യുവാൽ നോവാ ഹരാരി മനുഷ്യചേതനയുടെ പ്രയാണത്തെ അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. ചിന്തിക്കുന്ന മനുഷ്യൻ ഹോമോസാപ്പിയൻസിൽ നിന്ന് സർവാധീശനെന്ന് സ്വയം കരുതുന്ന മനുഷ്യദൈവത്തിലേക്കുള്ള ഓമോ ദേവൂസ് അവൻ്റെ തേരോട്ടം. സാങ്കേതികതയും ബുദ്ധിവികാസവും കൊണ്ട് അവൻ ദൈവത്തെയും വെല്ലുന്ന മനോഭാവത്തിലേക്ക് നടക്കുന്നു. ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി? കുർ ഓമോ ദേവൂസ് എന്ന ചോദ്യം മനുഷ്യദേവന്മാരുടെ ഓമോ ദേവൂസിന്റെ തേർവാഴ്ചയിൽ മങ്ങിമറയുന്നു. ക്രിസ്മസ് വീണ്ടെടുക്കപ്പെടേണ്ടത് ഈ ചരിത്രഘട്ടത്തിൽ തന്നെയാണ്. ദൈവത്തെ കൂടാതെ നാം ദൈവത്തെ പോലെ ആകില്ല എന്ന് വീണ്ടും വീണ്ടും തിരിച്ചറിയാൻ. ബത്ലഹേം അപ്പത്തിന്റെ ഭവനമാണ്. ദൈവം നമുക്ക് അപ്പം വിളമ്പുന്ന ഭവനം, ബയീത്ത് ഭവനം, ദൈവത്തിന്റെ രക്ഷാകര വ്യവസ്ഥയുടെ അടയാളമാണ്. നശ്വരമായവയല്ല ഈ അന്നവും അന്നദാതാവും. ദൈവപുത്രൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഈ അപ്പത്തിന്റെ ആഴങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന നിവേദനത്തിൽ അവൻ എപ്പിഔസിയോസ് എന്ന വാക്ക് ചേർത്ത് പഠിപ്പിച്ചു, കാണപ്പെടുന്നവ, ഔസിയോസിനെയും അതിലംഘിക്കുന്ന ഭോജ്യങ്ങൾ എപ്പിഔസിയോസ് ഞങ്ങൾക്ക് നൽകണമേ. അകത്തളങ്ങളിലെ വിരുന്നുമേശയാണത്. ഭക്ഷണം കാഴ്ചയിൽ വയറ് നിറയ്ക്കുന്ന ഒന്നാണെങ്കിലും അനാദി മുതലേ ദൈവം സജ്ജമാക്കിയിരിക്കുന്ന പരിപാലനയുടെ വാഗ്ദാനം കൂടിയാണതെന്ന് ഈ ഉൾക്കാഴ്ച നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യാനുഭവങ്ങളെല്ലാം അനുദിന ജീവിതത്തിന്റെ മാനുഷികവും സാധാരണവുമായ മുഹൂർത്തങ്ങളിൽ അങ്ങനെ ദൈവികതയും അസാധാരണത്വവും കൂടിക്കലരുന്നു. വീണിട്ടും എഴുന്നേറ്റ് നടന്നവനായ ദാവീദിന്റെ മേലാണ് ദൈവം ഒരു ഭവനം ഉയർത്തിയത്. ബലഹീനനായ അവന്റെ പുത്രനായി സ്ഥലകാല പരിമിതികളിൽ പിറന്ന ദൈവം സ്ഥലകാല പരിമിതികളില്ലാതെ തന്നെ നിത്യമായ സിംഹാസനത്തിൽ അപ്പോഴും വാഴുന്നുണ്ട്. ദാവീദ് എന്നൊരു സാധാരണ ഇടയൻ ഈ മഹാ ഇടയന്റെ മുൻകാഴ്ചയായി മാറി. ദൈവം ഇതുപോലെ തന്നെ നമ്മെയും തിരഞ്ഞെടുത്ത് വഴി നടത്തി ഉന്നത പീഠങ്ങളിൽ മഹത്വത്തിൽ സ്ഥാപിച്ചുറപ്പിച്ചിട്ടുണ്ട്. ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയവനായി. 1 സാമുവേൽ 13:14. ഇന്ന് ഈ സുന്ദര ദിനത്തിൽ മാലാഖമാർ പാവപ്പെട്ട ഇടയന്മാരോട് പറയുന്നു, ഭൂമിയിൽ ദൈവപ്രീതി എവിടോക്കിയ നേടിയവർക്ക് സമാധാനമെന്ന്. ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയവരെ കണ്ടെത്താൻ ഹൃദയത്തുടിപ്പുള്ള ദൈവം ഹൃദയം ചേർത്തണച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട്.